കോഴിക്കോട് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സാമ്പിൾ പരിശോധിച്ചത് രോഗബാധ സംശയിക്കുന്ന വേങ്ങേരി സ്വദേശി ചികിത്സയിലാണ് അഞ്ചു പേർ രോഗമുക്തരായി നേരത്തെ പനി ബാധിച്ച് രണ്ടു പേർ ജില്ലയിൽ മരിച്ചിരുന്നു മൃഗങ്ങളിൽ നിന്നും കൊതുക് വഴിയാണ് മനുഷ്യരിലേക്ക് രോഗം പകരുക രാഹുൽ സുരേഷ് കോഴിക്കോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ എന്താണ് വിവരങ്ങൾ വേണു പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കൊതുക് വഴിയായിരിക്കും മനുഷ്യരിലേക്ക് ഈ രോഗം പടരുന്നത് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളുടെ തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ കോഴിക്കോട് ജില്ലയിൽ അഞ്ചു പേർക്കാണ് വെസ്റ്റിനൈൽ ഫീവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ അഞ്ചു പേരും രോഗമുക്തി നേടിയിട്ടുണ്ട് രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഒരാൾ ചികിത്സയിൽ തുടരുകയാണ് ഇവരുടെ ശ്രവ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഉടൻ ഇതിന്റെ സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ അഞ്ചു പേരുടെയും പരിശോധനാ ഫലം ലഭിച്ചിരുന്നത് അപ്പോഴേക്കും രോഗമുക്തരായി ഇവർ ആശുപത്രി വിട്ടിട്ടുണ്ടായിരുന്നു നിലവിൽ പേരും വീട്ടിലെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ഡി എംഒയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വിശദമായ വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിന് നേതൃത്വത്തിൽ വേണു രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം